പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റിൽ വീണ്ടും മാറ്റം. പുതിയ എസ്റ്റിമേറ്റ് രണ്ടാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ തീരുമാനം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റിലാണ് വീണ്ടും മാറ്റം വരുത്തുന്നത്. നേരത്തെ സമർപ്പിച്ച എസ്റ്റിമേറ്റിൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. കോവിഡിനെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ അടിയന്തരഘട്ടത്തിൽ സ്ഥാപിക്കുന്നതിനായി ഗ്യാസ് പൈപ്പ് ലൈൻ വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് എസ്റ്റിമേറ്റിൽ ഇതുകൂടി ഉൾപ്പെടുത്തുന്നത്. നിർവഹണ ഏജൻസിയായ കിഡ്കോയാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നത്. ഇതിന് താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന HMC യോഗം അംഗീകാരം നൽകി. മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ രാത്രികാല OP യിലേക്ക് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് അടിയന്തരമായി DMO യോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാരിന്റെ അപ്രൂവ്ഡ് അക്രഡിറ്റഡ് ഏജൻസിയായിട്ടുള്ള കിഡ്കോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ വന്നിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുകയുണ്ടായി. ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിയന്തരമായിട്ട് അത് നമ്മുടെ സംസ്ഥാന മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് എൻജിനീയർക്ക് ഇതിൻ്റെ സ്ക്രൂട്ടിനിക്ക് വേണ്ടി അയക്കുന്നു. അപ്പോൾ ആ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് സ്ക്രൂട്ടിനി നടത്തിയപ്പോൾ അതിലൊരു പരാമർശം ഉണ്ടായത് പുതിയ സംവിധാനത്തിൽ ഗ്യാസ് പൈപ്പ് ലൈൻ കൂടി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ഏർപ്പെടുത്തണം. ഗ്യാസ് പൈപ്പ് ലൈൻ ഇല്ലാതെയാണ് എസ്റ്റിമേറ്റ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ സാങ്കേതികമായിട്ടുള്ള ആ ഒരു കാര്യം പുതിയ കാലത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾക്ക് കാര്യമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. ഗ്യാസ് പൈപ്പ് ലൈൻ ഇല്ലാതെ പുതിയ യാതൊരു വാർഡും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഓക്സിജൻ്റെ ലഭ്യത ഉറപ്പുവരുത്താവുന്ന തരത്തിലേക്ക് പുതിയ കാലത്തെ ഹോസ്പിറ്റൽ സംവിധാനം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രൊവിഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ച് തിരിച്ചയക്കുകയുണ്ടായി. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടു. ഇപ്പോഴെന്താ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിഡ്കോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായി ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റ തയ്യാറാക്കുന്നതിനുള്ള ടെക്നിക്കൽ വിഭാഗമില്ല. അപ്പോൾ അതിനവർ ഒരു ഔട്ട്സോഴ്സിങ് എന്നുള്ള നിലയ്ക്ക് വേറൊരു ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കാലത്തും ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അത് പറഞ്ഞത് എന്നാലും 10 ദിവസം വേണ്ടി വരുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഞങ്ങളത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഡിലേ ഇല്ലാതെ തന്നെ നമുക്കത് ഈ മാസം തന്നെ വർക്കിൻ്റെ എക്സിക്യൂഷൻ്റെ നീങ്ങാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അത് അപ്രൂവ് ചെയ്ത് വരണം. കിഫ്ബി കെട്ടിട നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട അടിയന്തര ഇടപെടൽ നടത്താനും തീരുമാനിച്ചു. മോർച്ചറി, ഫ്രീസർ, പവർ, ലോണ്ട്രി എന്നിവ അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കാനും ആംബുലൻസ്, ഓഫീസ് വാഹനം ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പ്, MLA, MP, CSR തുടങ്ങിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. NCV ന്യൂസ്, പൊന്നാനി. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്. നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതിക് ചികിത്സാരീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.